ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്ലൈ വീൽ. ഷിയർ ഡ്രൈവിംഗ് പ്ലെഷർ എന്ന ക്യാപ്ഷനുള്ള ബി എം ഡബ്ല്യുവിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റുപോയ ഒരു മോഡലാണ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസ്. എക്സിക്യൂട്ടീവ് ലക്ഷറി സെഡാനായ ബി എം ഡബ്ല്യു ഫൈവ് സീരീസിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നത്തെ ഫ്ലൈ വീലിൽ നിങ്ങൾക്ക്. ലോകത്തെ ഏറ്റവും വലിയ ലക്ഷറി കാർ നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുടെ ഏറ്റവും പുതിയ ഫൈവ് സീരീസ് അതായത് 2010 ഫൈവ് സീരീസിന്റെ ടെസ്റ്റ് ഡ്രൈവാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ടെസ്റ്റ് ഡ്രൈവിനായി ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മുംബൈയിന്റെ ഏറ്റവും നിയറസ്റ്റ് ഹിൽ സ്റ്റേഷനായ ലോനാവാലയാണ്. ലോനാവാലയിലെ ഈ മിസ്റ്റി ക്ലൈമറ്റും ഈ ഹെവി ബ്രീസും പിന്നെ ഈ ചാറ്റൽ മഴയെല്ലാം തന്നെ ഒരു ചില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. സോ ലെറ്റ്സ് വാച്ച് ഔട്ട് ഫോർ ദ ചില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് ന്യൂ ഫൈവ് സീരീസ്. 1972 ബി എം ഡബ്ല്യു ആദ്യമായി ഫൈവ് സീരീസ് എന്ന മോഡലുമായി വന്നിട്ടുള്ളത്. 1972 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച ഫൈവ് സീരീസിന്റെ സിക്സ്ത് ജനറേഷനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ 2010 മോഡൽ. ഫിഫ്ത്ത് ജനറേഷൻ വരെ 5.5 മില്യൺ യൂണിറ്റ്സ് ആണ് ബി എം ഡബ്ല്യു മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇത്രയും മാനുഫാക്ചർ ചെയ്യുമ്പോഴും ഓരോ ജനറേഷനിലും പുതുമയാർന്ന ഇന്നോവേഷൻസും ഡിസൈനിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ബി എം ഡബ്ല്യു കൊണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് ജനറേഷൻ അത് മുതലാണ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസിൽ ആകെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ബി എം ഡബ്ല്യുടെ പഴയ ഫേമസ് ഡിസൈനറായ ക്രിസ് ബാങ്കിൾ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവരായിരുന്നു കഴിഞ്ഞ ജനറേഷനിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ജനറേഷനിൽ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജും പിന്നെ ഒരു ട്രഡീഷണൽ ബ്രേക്ക് ത്രൂ ആണ് ഇന്നിപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ 2010 ഫൈവ് സീരീസിനാണെങ്കിൽ ഒരു 7 സീരീസിന്റെയും പിന്നെ ഇപ്പം ജനറേഷൻ ഇപ്പം മാർക്കറ്റിലുള്ള 3 സീരീസിന്റെയും ഒരു ബ്ലണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രണ്ട് ഒപ്പീനിയൻസും ഞാൻ ഇതൊരു സർവേ നടത്തിയപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു 7 സീരീസ് ചെറുതാക്കിയ പോലെ ഉണ്ടെന്നും പിന്നെ ഒരു 3 സീരീസ് വലുതാക്കിയ ഒരു ഡിസൈനായിട്ടും രണ്ട് രീതിയിലും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ജനറേഷന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ബ്രേക്ക് ത്രൂ, അതായത് ഒരു ക്രിസ് ബാങ്കിളിന്റെ ഇറ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുത്തെങ്കിലും പിന്നീട് എനിക്ക് നോർമലി ഒരു ബി എം ഡബ്ല്യുവിൽ കാണുന്ന പോലെ തന്നെ പിന്നീട് ഇതൊരു ഇഷ്ടപ്പെടുന്ന മോഡലായി മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കേരളത്തിലെ വാഗമൺ പോലെ ഒരു പെട്ടെന്ന് മാറുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഈ ഒരു ലൊക്കേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും ഒരു മിസ്റ്റി ആവാം, പെട്ടെന്ന് മഴ പെയ്യും, ഇങ്ങനെ ഒരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിലേറെ നല്ലൊരു ഹെവി ബ്രീസും ഉണ്ട്. ബട്ട് ഐ റിയലി എൻജോയ് ദിസ് ബ്രീസ്, കാരണം നല്ലൊരു തണുപ്പ്, ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ ലെറ്റ്സ് വാച്ച് ഔട്ട് ഫോർ ദ കൂളിംഗ് ഫീൽ ഓഫ് ദ ന്യൂ ഫൈവ് സീരീസ്. ഇപ്പം ഈ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുതിയൊരു ജനറേഷൻ ബി എം ഡബ്ല്യു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ഫേസിയൊക്കെ വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഓൺ ദ ഗ്രിൽ ആൻഡ് ലൈറ്റ് പാർട്ട്. ഗ്രില്ല് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ പല മോഡലും 7 സീരീസിലും പിന്നെ പുതിയ 3 സീരീസിലും എല്ലാം കണ്ട പോലെ ബമ്പറിന്റെ ഒരു പോർഷൻ ആയിട്ടാണ് ഗ്രില്ല് നിൽക്കുന്നത്. അതിന് തന്നെ ഒരു കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മച്ച് മോർ സിമിലർ ലൈക്ക് ന്യൂ 7 സീരീസ്. പക്ഷേ 7 സീരീസിന്റെ അത്രയും വലുപ്പം ഇല്ല എന്ന് വേണം പറയാം. കാരണം കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി സ്ലാൻഡ് ആയിട്ട് നിൽക്കുന്ന, കുറച്ചുകൂടി ഒരു പരന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രില്ലുള്ള, ഈ കിഡ്നി ഗ്രില്ലുള്ളത്. അതിന്റെ മേലായിട്ട് ബി എം ഡബ്ല്യു ലോഗോ ആസ് യൂഷ്വൽ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററും ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് ദ ന്യൂ 7 സീരീസ്. ബമ്പർ പോർഷനിലും 7 സീരീസിന്റെ കുറെ റിസംബ്ലൻസ് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിലേറെ അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഈ ബോണറ്റിൽ വന്നിരിക്കുന്ന ക്യാരക്ടർ ലൈനാണ്. അത് ആ ഒരു വി ഷേപ്പ് അത് എൻഡ് ചെയ്യുന്നത് ബി എം ഡബ്ല്യുവിന്റെ ലോഗോന് ചുറ്റും വളഞ്ഞിട്ട രീതിയിലാണ്. അതിന് ഒരു പാരലൽ ആയിട്ട് വേറൊരു വി ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തന്നെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ളത്. കാരണം ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ഡിസൈൻ എന്നൊരു ബ്രേക്ക് ആയിട്ടാണ് പുതിയ ബി എം ഡബ്ല്യു ഡിസൈൻസ് എല്ലാം വരുന്നത്. ആ ഒരു ഡിസൈൻ മാറുന്ന രീതിയിൽ തന്നെ, ഒരു ട്രഡീഷൻ മാറുന്ന രീതിയിൽ തന്നെ ഈ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ക്ലൈമറ്റ് പിന്നെയും ഞാൻ പറയാം, ക്ലൈമറ്റിനെ കുറിച്ച് ഇപ്പം പെട്ടെന്ന് സണ്ണി ആയിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിൽ പോവാം. ഓക്കെ,
ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെങ്ത് വരുന്നത് 4899 മില്ലിമീറ്റർ ആണ്, അത് 4.89 മീറ്റർ ആണ്. നേരത്തെ ഉള്ള പൈസീസിനായിട്ടും നീളം കൂടിയിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസും നേരത്തെ ഉള്ളതിനേക്കാളും കൂടിയിട്ടുണ്ട്. ഇന്നിപ്പം ഈ ഒരു സെഗ്മെന്റിൽ, അതായത് ഇ ക്ലാസിനും ഓഡി A6നും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വീൽ ബേസ് ഉള്ള മോഡലാണ് ഈ 5 സീരീസ്. പിന്നെ ഇതിന്റെ സൈഡ് എലമെന്റ് ആണ് എനിക്ക് കൂടുതൽ ഒരു 3 സീരീസിനെ പോലെ തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് മോർ ലൈക്ക് എ 3 സീരീസ്, കാരണം അതിന്റെ ഷോൾഡർ ലൈനും പിന്നെ അതിന് വന്നിരിക്കുന്ന റേഡിയസും ഷാഡോ എഫക്ട് കിട്ടുന്നതും എല്ലാം തന്നെ ഒരു 3 സീരീസിൽ വന്ന് നമ്മൾ കണ്ട രീതിയിൽ തന്നെയാണ്. എന്നാൽ ചില എലമെന്റ്സ് ലൈക്ക് 7 സീരീസിൽ വന്നിട്ടുള്ള പോലെയുള്ള ഹാൻഡിലും എല്ലാം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ ബ്ലെൻഡ് ഓഫ് 7 സീരീസ് ആൻഡ് ദ 3 സീരീസ്. പിന്നെ റൂഫ് ലൈനും വെരി മച്ച് സിമിലർ ടു ദ 3 സീരീസ്. അതുകൊണ്ട് തന്നെ ഒരു തിൻ ആയിട്ടുള്ള ഒരു ബോഡി പാർട്ടാണ് റൂഫ് ലൈനിൽ വരുന്നത്. സോ ഒരു ബ്ലെൻഡ് ഓഫ് 3 സീരീസ് 7 സീരീസ് ഡിസൈൻ ആയതുകൊണ്ട് രണ്ട് രീതിയിലും ഇപ്പൊ 3 സീരീസ് ഇഷ്ടപ്പെട്ടവർക്ക് അതിന്റെ ഒരു ഇഷ്ടം കൂടി നമുക്ക് 5 സീരീസിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതല്ല 7 സീരീസ് ഇപ്പൊ നമ്മൾക്കറിയാം, 7 സീരീസ് ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നതിൽ നിന്ന് പലരും ഇപ്പൊ വളരെയധികം ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അത് അതിന്റെ പ്രസൻസും എല്ലാം അതിനെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ ഇതും പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ളതിനേക്കാളും ചിലപ്പം ചിലർക്ക് ഈ ഒരു ഡിസൈൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് പക്ഷെ പിന്നീട് ഡൈജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഇഷ്ടം വരുന്നതാണ് എനിക്ക് ഈ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ തോന്നുന്നത്. ലാസ്റ്റ് ജനറേഷൻ 5 സീരീസിൽ ഉണ്ടായിരുന്ന റിയർ എൻഡ് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയി തോന്നിയ ഒരു പോർഷനാണ്, എസ്പെഷ്യലി ആ സിഗ്നൽ ലൈറ്റിൽ വന്നിരിക്കുന്ന LED സ്ട്രൈപ്സ് എല്ലാം. എന്നാൽ പുതിയതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കണ്ട് ഡൈജസ്റ്റ് ചെയ്ത് ഇഷ്ടം വരണം എന്നുള്ള രീതിയിലുള്ള റിയർ പോർഷനാണ് പുതിയ ഫയലുള്ളത്. ഇതും തന്നെ കുറേ കൂടിയും ഒരു 3 സീരീസിന്റെയും 7 സീരീസിന്റെയും സിമിലർ ആയിട്ടുള്ള അത് രണ്ടിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റിയർ പോർഷനാണ് ഈ പുതിയ 5 സീരീസിലുള്ളത്. അത് നമുക്കിപ്പം ഇതിന്റെ ടെയിലായിട്ട് കണ്ടാൽ മനസ്സിലാവും കുറെ കൂടി ഒരു 5-7 സീരീസിന്റെ പോലെയുള്ള എൽ ഷേപ്പ് ഒരു ഡിസൈൻ അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ബൂട്ട്ലിഡിന്റെ ഒരു പോർഷനിൽ അത്ര വലുപ്പം തോന്നിക്കാത്തതുകൊണ്ട് നമുക്ക് 3 സീരീസിനായിട്ട് റിസംബ്ലൻസും തോന്നുന്നുണ്ട്. ഇന്ത്യൻ കണ്ടീഷനിൽ BMW ഏറ്റവും വലിയ ഡ്രോബാക്ക് ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റെപ്പിന് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നില്ല മാത്രമല്ല ഓപ്ഷൻ ആയിട്ടും കൊടുക്കുന്നില്ല. എന്നാലും ഈ ഒരു ബൂട്ട് സ്പേസ് ആ സ്റ്റെപ്പിന് ഒഴിവായിട്ടും അത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഇതിൽ കൊടുക്കുന്നില്ലാനുള്ള ഒരു ഡ്രോബാക്കാണ്. ഈവൻ ദോ ഒരു ബൂട്ടിന്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് ഒരു സിമിലർ സൈസാണ്, എന്നാലും ഡൈമെൻഷൻ വൈസ് കുറച്ച് കുറവാണ്. പക്ഷേ ആ ഒരു സ്പേസ് ഒരു സാധാരണ സ്റ്റെപ്പിനേക്ക് വരാറുള്ള സ്പേസും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് ബൂട്ട് സ്പേസ് വലുതാക്കാൻ BMW ശ്രമിച്ചിട്ടില്ല. ദാറ്റ്സ് വൺ ഡ്രോബാക്ക് ഐ സീൻ ഇൻ ദിസ് ഡിസൈൻ. ഇൻ ഷോർട്ട്, 5 സീരീസിന്റെ ഈ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വന്നവർക്കെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇത് പിന്നീട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് ജനറേഷൻ മുതൽ ഈ 5 സീരീസ് അല്ലെങ്കിൽ BMW ഒരു ഡിസൈൻ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഡിസൈനിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ വലിയ ഒരു അട്രാക്റ്റീവായി തോന്നാത്ത ഡിസൈൻസ് എല്ലാം തന്നെ പിന്നീട് വളരെ അട്രാക്റ്റീവ് ആകുകയും നോർമലി BMW ഒരു ട്രഡീഷണൽ വേ നിന്ന് മാറിയിട്ടുള്ള വന്ന ഡിസൈൻ ആയതുകൊണ്ട് ഒരു യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ യങ് ബ്ലഡുള്ള ആളുകൾക്ക് എസ്പെഷ്യലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡിസൈൻ ഉള്ളത്. പിന്നെ മൊത്തത്തിൽ BMW ഒരു സ്ലോഗനാണ് ഡൈനാമിസം, അത് ശരിക്കും ഈ ഡിസൈനിലും ശരിക്കും വ്യക്തമാവുന്നുണ്ട്. ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു ഇത്. എന്നാൽ ഈ ഒരു 86 കിലോമീറ്റേഴ്സ് പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയിൽ വന്നതോടുകൂടിയിട്ട് ഇതിന്റെ ഒരു ക്ലീൻലിനെസ് മാറിയതെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടാവും, എസ്പെഷ്യലി ഓൺ ദ വീൽസ്. കാരണം വളരെയധികം ചളിയും പിന്നെ ടാർമാക്കെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. എനിവേ, വീലിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് കമ്മിങ് ഇൻ ദ 5 സീരീസ്. വളരെ ഒരു മൾട്ടി സ്പോക്ക് ഡിസൈനാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതല്ല ഇന്നിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി ഇവിടെ നൽകുന്നത്. ദിസ് വാസ് ഇമ്പോർട്ടഡ് വേരിയൻറ്റ്, കാരണം ഒരു മീഡിയ ഡ്രൈവിന് വേണ്ടിയിട്ടെല്ലാം തന്നെ ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇമ്പോർട്ട് ചെയ്ത മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്പെക്കിലുള്ള വീലാണ്. ബട്ട് ഇന്ത്യൻ കണ്ടീഷനിൽ ഇപ്പോൾ BMW ഏറ്റവും അധികം ഫേസ് ചെയ്ത് വന്ന ഒരു പ്രോബ്ലമാണ് റൺ ഫ്ലാറ്റ് ടയറിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ സ്റ്റിഫ് റൈഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് ദിസ് ഇസ് 18 ഇഞ്ച്. അപ്പം പ്രൊഫൈൽ കൂട്ടാൻ വേണ്ടിയിട്ട് 17 ഇഞ്ച് ആണ് BMW ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകുന്നത്. ആൻഡ് 17 ഇഞ്ചിൽ ഒരു 5-സ്പോക്ക് ഡിസൈനാണ് കമ്പനി ഇപ്പം വീലിന് നൽകുന്നത്.